പാഠം ഒൻപത് ഏതൻ തോട്ടം കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള കൃതി ശ്രീ യേശു വിജയം കട്ടക്കയം കൃതികൾ കവി പരിചയം കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള ജനിച്ചത് 1859-ലാണ് മരിച്ചത് 1936-ലുമാണ് അദ്ദേഹത്തിന്റെ ജനനം കോട്ടയം ജില്ലയിലെ പാലായിലായിരുന്നു ശ്രീ യേശു വിജയം മഹാകാവ്യം എഴുതിയതിലൂടെ മഹാകവി എന്ന ബഹുമതിക്ക് അർഹനായി ക്രൈസ്തവ കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കവിയാണ് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ശ്രീ യേശു വിജയം മാർത്തോമ ചരിതം വനിതാമണി തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം ഒലിവർ വിജയം ആട്ടക്കഥ വില്ലാർവട്ടം എന്നിവയാണ് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടെ ശ്രീ യേശു വിജയം മഹാകാവ്യത്തിലെ ചെറിയൊരു ഭാഗമാണ് ഏതൻ തോട്ടം എന്ന പാഠഭാഗം പാഠഭാഗത്തിലേക്ക് കടക്കാം പച്ചപ്പുല്ലണി പൂണ്ടേറ്റം മെച്ചമായിടുമസ്ഥലം പച്ചപ്പട്ടു വിരിച്ചൊരു മച്ചകം പോലെ മഞ്ജുളം ഗുണവും മണവും സ്വാദും ഗണനീയാഭയും സമം ഇണങ്ങും കായ്കളാൽ വൃക്ഷ ഗണം മിന്നുന്നു നിസ്തുലം പച്ചപ്പുല്ലണി പൂണ്ടേറ്റം നല്ല പച്ചപ്പട്ടു വിരിച്ചിരിക്കുന്ന വളരെ മെച്ചമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഏതൻ തോട്ടത്തെക്കുറിച്ച് പറയുകയാണ് പച്ചപ്പട്ട് വിരിച്ചതുപോലെ ഇരിക്കുന്നു ഏതൻ തോട്ടൻ കണ്ടാൽ മച്ചകം പോലെ മഞ്ചുളം മച്ചകം എന്നുള്ള വാക്കിന്റെ അർത്ഥം മച്ച് തട്ട് മേൽത്തട്ട് എന്നാണ് അതായത് പച്ചപ്പട്ട് വിരിച്ചിരിക്കുന്ന ഒരു മേൽത്തട്ട് എങ്ങനെയാണോ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ മഞ്ചുളമായിട്ട് നിലകൊണ്ടിരിക്കുന്നു പച്ചപ്പുല്ലുകൾ നിറഞ്ഞ ഏതൻ തോട്ടം അപ്പോൾ മഞ്ചുളം എന്നുള്ള വാക്കിന്റെ അർത്ഥം മനോഹരം എന്നാണ് ഗുണവും മണവും സ്വാദും ഗണനീയാഭയും സമം ഇണങ്ങും കൈകളാൽ വൃക്ഷ ഗണം മിന്നുന്നു നിസ്തലം എന്നിട്ട് അവിടെയാണെങ്കിലോ വളരെ അധികം വൃക്ഷങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു അവയിലൊക്കെ വളരെയധികം ഗുണവും മണവും സ്വാദും നല്ല ഭംഗിയുമുള്ള പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഏതൻ തോട്ടത്തിൽ ഇതാണ് കവി പറയുന്ന ഈ 8 വരികളുടെ അർത്ഥം മരങ്ങളിൽ ഇരുന്നോരോ തരം പക്ഷികൾ എപ്പോഴും മരന്ത മഞ്ചിടും ചാരു സ്വരത്തിൽ പാടുമിമ്പമായി മനോഹരമായ ഏതൻ തോട്ടത്തെ കുറിച്ച് ആദ്യത്തെ 8 വരിയിൽ പറഞ്ഞു പച്ചപ്പട്ട് വിരിച്ച മച്ചകം പോലെ മനോഹരമായിരിക്കുന്ന ധാരാളം നിറവും മണവും സ്വാദുമുള്ള പഴങ്ങൾ തിങ്ങി നിൽക്കുന്ന മരങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ ഏതൻ തോട്ടത്തിലെ മരങ്ങളിലൊക്കെ ഇരുന്ന് ഓരോ തരത്തിലുള്ള പക്ഷികൾ എപ്പോഴും മരന്ത മഞ്ചിടും മരന്തം എന്ന് പറഞ്ഞാൽ പൂന്തേൻ തേൻ പോലും തോൽക്കുന്ന വിധത്തിൽ മനോഹരമായ സ്വരത്തിൽ പാടിക്കൊണ്ട് ഇരിക്കുന്നു ഏതൻ തോട്ടത്തിലെ മരങ്ങളിൽ പലതരത്തിലുള്ള പക്ഷികൾ വളരെ ഇമ്പമായ സ്വരത്തിൽ പാട്ടുപാടിക്കൊണ്ട് ഇരിക്കുന്നു എന്നാണ് കവി പറയുന്നത് പുനരവലോകനം കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടെ ശ്രീ യേശു വിജയം മഹാകാവ്യത്തിലെ ഒരു ഭാഗമാണ് ഏതൻ തോട്ടം എന്ന പാഠഭാഗം അദ്ദേഹം ജനിച്ചത് കോട്ടയം ജില്ലയിലെ പാലായിലാണ് 1859-ലാണ് ജനനം മരിച്ചത് 1936-ലാണ് ക്രൈസ്തവ കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കവിയാണ് കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ശ്രീ യേശു വിജയം മാർത്തോമ ചരിതം വനിതാമണി തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം ഒലിവർ വിജയം ആട്ടക്കഥ വില്ലാർവട്ടം തുടങ്ങിയവ ആദ്യത്തെ 4 വരികളുടെ ആശയം ഒരു തവണ കൂടി പറയാം ശ്രദ്ധിക്കുക പച്ചപ്പുല്ലണി പൂണ്ടേറ്റം മെച്ചമായിടുമസ്ഥലം പച്ചപ്പട്ടു വിരിച്ചൊരു മച്ചകം പോലെ മഞ്ചുളം ഏതൻ തോട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് ഏതൻ തോട്ടം കണ്ടു കഴിഞ്ഞാൽ നല്ല പച്ചപ്പുല്ലുകൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്നു അത് കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് പച്ചപ്പട്ടു വിരിച്ച ഒരു മച്ചകം പോലെ മനോഹരമായിരിക്കുന്നു എന്ന് ഗുണവും മണവും സ്വാദും ഗണനീയാഭയും സമം ഇണങ്ങും കായ്കളാൽ വൃക്ഷ ഗണം മിന്നുന്നു നിസ്തുലം മരങ്ങളിലിരുന്നോരോ തരം പക്ഷികൾ എപ്പോഴും മരന്തമഞ്ചിടും ചാരു സ്വരത്തിൽ പാടുബിംബമായി നല്ല ഗുണവും മണവും സ്വാദും
ഭംഗിയും ഒക്കെയുള്ള കൈകളാൽ വൃക്ഷം കൂട്ടങ്ങൾ ഗണം നിറഞ്ഞാൽ കൂട്ടം കൂട്ടം മിന്നുന്നു. അതുപോലെ തന്നെ ആ വൃക്ഷങ്ങളിൽ ഇരുന്ന് ഓരോ തരത്തിലുള്ള പക്ഷികൾ തേൻ പോലും തോൽക്കുന്ന വിധത്തിൽ അത്രയും മധുരമായ സ്വരത്തിൽ പാട്ടു പാടിക്കൊണ്ട് ഇരിക്കുന്നു. ഇപ്പോൾ പച്ച പുല്ലണി വിരിച്ച പച്ചപ്പട്ട് പോലെ മനോഹരമായിരിക്കുന്ന ഏദൻ തോട്ടം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു മച്ചകം പോലെ പച്ചപ്പട്ട് വിരിച്ച ഒരു മച്ചകം പോലെ മനോഹരമായി നിലകൊള്ളുന്നു. ഗുണവും മണവും സ്വാദും മനോഹാരിതയും ഒക്കെയുള്ള ധാരാളം പഴങ്ങൾ കൊണ്ട് നിറഞ്ഞ വൃക്ഷങ്ങളുണ്ടവിടെ. ഈ മരങ്ങളിലൊക്കെ ഇരുന്ന് ഓരോ തരത്തിലുള്ള പക്ഷികൾ മനോഹരമായ ശബ്ദത്തിൽ പാടിക്കൊണ്ടേ ഇരിക്കുന്നു. എല്ലാവരും ഈ പാഠഭാഗം 3 ആവർത്തി വായിച്ചു നോക്കുക. നന്ദി, നമസ്കാരം.